ബ്ലഡ് പ്രഷർ കാര്യങ്ങളൊക്കെ നോർമൽ ആവാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡുമായിട്ടാണ് വന്നിരിക്കുന്നത്. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ്. ഓക്കെ, അപ്പൊ നേരെ വീട്ടിലേക്ക് പോവാം. താങ്ക് യു. ഞാൻ വന്നിരിക്കുന്നത് ബ്ലഡ് പ്രഷർ നോർമൽ ആവാൻ വേണ്ടിയിട്ടുള്ള ചികിത്സയാണ് എന്ന് ഞാൻ പറയാൻ പോണത്. അതിനായിട്ട് വേണ്ടത് വെളുത്തുള്ളിയാണ്, പിന്നെ തേനാണ്, ചെറുതേനെ കിട്ടണം. ഇതിപ്പോൾ ഞാൻ ഡെമോയ്ക്ക് വേണ്ടി കാണിച്ചിരിക്കുകയാണ്. വെളുത്തുള്ളി തൊലി കളഞ്ഞ് അപ്പം ഉണ്ടാക്കുന്ന വിധം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. വെളുത്തുള്ളി തൊലി കളഞ്ഞിട്ട് സ്പടിക പാത്രത്തിൽ ഇട്ട് വയ്ക്കുക. നിങ്ങൾക്ക് എത്രയാണ് ഇട്ട് വയ്ക്കേണ്ടത്? ഒരു 5 വെളുത്തുള്ളി ഇട്ട് വയ്ക്കുക. അതിൻ്റെ അത്രയും ഇരട്ടി തേനൊഴിക്കേണ്ടതാണ്. 5 ഫുള്ളായിട്ട് വെളുത്തുള്ളി തൊലി കളഞ്ഞ് ക്ലീൻ ചെയ്തിട്ട് സ്പടിക പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കേണ്ടതാണ്. സ്പടിക പാത്രം. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് ബ്ലഡ് പ്രഷർ നോർമലാകാൻ വേണ്ടിയിട്ടുള്ള ചികിത്സയാണ്. വെളുത്തുള്ളി തൊലി കളഞ്ഞിട്ട് ഒരു സ്പടിക പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കുക. എത്രയാണ് നിങ്ങൾ വെളുത്തുള്ളി ഇടുന്നത്? അതിൻ്റെ ഇരട്ടി തേനൊഴിക്കേണ്ടതാണ്. ഓക്കെ, ചെറുതേന ഒഴിച്ചു വെച്ച് ഒരു മാസം മൂടി കെട്ടി വയ്ക്കുക. സ്പടിക പാത്രത്ത് കെട്ടി വയ്ക്കുക. എന്നിട്ടൊരു മാസം ഒന്ന് ചെയ്യരുത്. ഒരു മാസത്തിന് ശേഷം അതെടുത്തിട്ട് ഭക്ഷണം കഴിക്കുക. രാത്രി ഭക്ഷണത്തിനോടൊപ്പം ഓരോ സ്പൂൺ വീതം കഴിക്കേണ്ടതാണ്. ഞാനിപ്പോൾ പറയുന്ന ചികിത്സ ബ്ലഡ് പ്രഷർ നോർമലാകാൻ വേണ്ടിയിട്ടുള്ള ചികിത്സയാണ്, ഒറ്റമൂലി ചികിത്സയാണ്. അതിനായിട്ട് വേണ്ടത് തേൻ, നാടൻ തേൻ തന്നെ വേണം. ഇടമൊക്കെ കാണിക്കുകയാണ്. പിന്നെ വെളുത്തുള്ളി കാര്യങ്ങളൊക്കെ തൊലി കളഞ്ഞ് ഒരു സ്പടിക പാത്രത്തിലിട്ട് വയ്ക്കുക. എന്നിട്ട് എത്രയാണ് നിങ്ങൾ വെളുത്തുള്ളി ഇട്ട് വയ്ക്കേണ്ടത്? അതിൻ്റെ ഇരട്ടി തേനൊഴിക്കേണ്ടതാണ്. മനസ്സിലായി? അത് ഇരട്ടി തേനൊഴിക്കുക. എന്നിട്ട് അത് മൂടി കെട്ടി വയ്ക്കുക. ഒരു തുണി കൊണ്ട് എന്തെങ്കിലും മൂടി കെട്ടി വയ്ക്കുക. എന്നിട്ട് ഒരു മാസം ഉപയോഗിക്കാതെ വയ്ക്കുക. ഒരു മാസത്തിന് ശേഷം വെളുത്തുള്ളി എടുത്തിട്ട് വെളുത്തുള്ളിയും തേനും കൂടി എടുക്കുക. എന്നിട്ട് ഭക്ഷണത്തിൻ്റെ ഒപ്പം കഴിക്കേണ്ടതാണ്. അപ്പോൾ ബ്ലഡ് പ്രഷർ കാര്യങ്ങളൊക്കെ നോർമലാവുന്നതാണ്. ഓക്കെ, ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോൾ പറയുന്നത് ബ്ലഡ് പ്രഷറിന് നോർമലാവാൻ വേണ്ടിയിട്ടുള്ള ചികിത്സയാണ്, ഒറ്റമൂലി ചികിത്സയാണ്. അതിനായിട്ട് വേണ്ടത് വെളുത്തുള്ളി തേൻ. വെളുത്തുള്ളി തുള്ളി കളഞ്ഞിട്ട് സ്പടിക പാത്രത്തിൽ വയ്ക്കുക. എന്നിട്ട് സ്പടികത്തിൻ്റെ പാത്രം തന്നെ കിട്ടണം. ഓക്കെ, അതിൽ വെച്ചതിന് ശേഷം അതിൻ്റെ ഇരട്ടി തേനൊഴിക്കേണ്ടതാണ്. ഒഴിച്ചിട്ട് മൂടി കാറ്റും എയറും കാറ്റും ഒന്നും കയറാൻ പാടില്ല. എയർ കാര്യങ്ങളൊന്നും കേടരുത്. മൂടി കെട്ടി വയ്ക്കുക. അതിന് ശേഷം ഒരു മാസം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഭക്ഷണത്തോടൊപ്പം കഴിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.